യുവനടന്റെ മരണം ഞെട്ടിത്തരിച്ച് സഹപ്രവർത്തകരും അഭിനയ ലോകവും. സ്വപ്നങ്ങൾ കണ്ട് മുന്നോട്ട് കുതിക്കുമ്പോഴാണ് മരണം വന്ന് കൊണ്ടുപോയത് യുവ നാടക നടൻ രാജേഷിനെ. 29 വയസ്സിന്റെ ചെറുപ്പം, നല്ല കലാകാരനായിരുന്നു, നാടകങ്ങളിൽ ഒത്തിരി ശ്രദ്ധിക്കപ്പെടുന്ന വേഷം ചെയ്തു. സിനിമയുടെ പടിവാതിക്കലും രാജേഷ് എത്തി നിൽക്കുകയായിരുന്നു. കൊല്ലം കാളിദാസ കലാകേന്ദ്രയുടെ മായാദർപ്പൺ എന്ന നാടകമായിരുന്നു രാജേഷിനെ അഭിനയലോകത്തെ ശ്രദ്ധേയകേന്ദ്രമാക്കിയത്. തിരുവനന്തപുരം വെഞ്ഞാർമൂട് തൈക്കാട് സമന്വയ നഗറിൽ നിശാഗന്ധിയിൽ താമസിക്കുന്ന നെല്ലനാട് വള്ളിക്കാട്ട് പാറയിൽ വീട്ടിൽ സുരേന്ദ്രൻ ഉഷാ ദമ്പതികളുടെ മകനാണ് അപകടത്തിൽ മരിച്ച യുവനടൻ രാജേഷ്. ഇന്നലെ പുലർച്ചെ 1 മണിയോടെ കൊലൈക്കോട് സൊസൈറ്റി ജംഗ്ഷന് സമീപം താരം സഞ്ചരിച്ച ബൈക്ക് നിയന്ത്രണം വിട്ട് മതിലിടിച്ചുണ്ടായ അപകടത്തിലാണ് മരണപ്പെടുന്നത്. ഇടിയുടെ ആഘാതത്തിൽ ദൂരത്തേക്ക് തെറിച്ചുവീണ് തലയ്ക്ക് ഗുരുതര പരിക്കേൽക്കുകയായിരുന്നു. ഉടൻ തന്നെ സുഹൃത്തുക്കളും നാട്ടുകാരും ചേർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 1 വർഷമായി കൊല്ലം കാളിദാസ കലാകേന്ദ്രവുമായി സഹകരിക്കുകയായിരുന്ന രാജേഷ് സിനിമയിലേക്ക് ചേക്കേറാൻ ഒരുങ്ങുകയായിരുന്നു. അവിവാഹിതനായ രാജേഷിന്റെ സഹോദരൻ മഹേഷ് അറിയപ്പെടുന്ന കൊറിയോഗ്രാഫറാണ്. മരണത്തിന് രാജേഷ് കണ്ട സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കേണ്ട ദൗത്യമില്ലല്ലോ. എല്ലാവരെയും കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് പോവുകയല്ലാതെ ഫിലിം കോർട്ട്. ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ 100,000 കവിഞ്ഞിരിക്കുന്നു. നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്.